പ്രാചീനതയുടെ സങ്കല്പങ്ങളുറങ്ങുന്ന അനവദ്യസുന്ദരമായ ഔഷധ പ്രയോഗങ്ങളിലേക്കൊന്ന് കടന്നുപോയെങ്കിൽ ജാതിക്ക കുറെല്ലാ വീടുകളിലും ഇന്ന് ജാതി വെച്ചുപിടിപ്പിച്ചിട്ടുണ്ടാവും. ജാതിക്കയും അതിവിടയം അങ്ങാടിക്കടയിൽ കിട്ടും. അതിവിഷ വില കൂടും, കിലോയ്ക്ക് 5000-6000 രൂപയെങ്കിലും കാണും. അതും കൂട്ടി പൊടിച്ച് തിളച്ചാറിയ വെള്ളത്തിൽ കൊടുക്കുക. അതിസാര അല്പം നിൽക്കും, അപ്പം നിൽക്കും. ശമിക്കും നിശ്ചയം. ഈ പൊടിച്ച് ചേർത്തതിൽ ജാതിക്കയും അതിവിടയും വേവും പൊടിച്ച് ചൂടുവെള്ളത്തിൽ കലക്കി കഴിക്കുന്നതിൽ ഒരൽപ്പം കറുപ്പൂടെ ചേർത്താൽ അത് വളരെ ഗുഹ്യമായ ഉപദേശമാണ്, വളരെ രഹസ്യമാണ്. 4 കടുക്ക ചെറിയ തീയിൽ ചുട്ടെടുത്ത് കുരു കളഞ്ഞ് അത് പഴുത്ത കടുക്കയായിരിക്കണം, അത് പഴുക്ക ചുട്ട് കുരു കളഞ്ഞ് പൊടിച്ച് എള്ളെണ്ണയിൽ സേവിക്കുക. അതിസാരം ശമിക്കും. 4 കടുക്ക പഴുത്തത് ചുട്ടു കുരു കളഞ്ഞ് പൊടിച്ച് എള്ളെണ്ണയിൽ സേവിച്ചാൽ അതിസാരം ശമിക്കും. അതിവിടയം കുരുമുളക് ചെറുതിപ്പലി ഇന്ദുപ്പ് ജാതിക്ക ജാതിപത്രി ഗ്രാമ്പു അയമോദകം ജീരകം കരിഞ്ജീരകം മായാക്ക് ദാടിമാതളത്തോട് കുടകപ്പാലയരി ഇവ ഓരോ കഴഞ്ച് വീതം 5 ഗ്രാം വീതം ചെറുതായി വറുത്ത് ഇടിച്ചു പൊടിച്ച് ശീരപ്പൊടിയാക്കി എടുത്ത് കാൽ കഴഞ്ച് കറുപ്പും ചേർത്ത് മർദ്ദിച്ചു വച്ച് തേനിൽ ചാലിച്ച് സേവിക്കുക. അതിസാരം ശമിക്കും. വെളുത്തുള്ളി ജീരകം ചന്ദനം ഇന്ദുപ്പ് ചുക്ക് മുളക് തിപ്പലി ഇവ സമം പൊടിച്ച് ചെറുനാരങ്ങാനീരിലരച്ച് കഴഞ്ചിക്കുരുവിൻ്റെ വലിപ്പത്തിൽ ഗുളിക ഉണ്ടാക്കുക. അത് അജീർണത്തിന് മോരിൽ കൊടുക്കുക. കോളറ നീർത്തരിപ്പാണെങ്കിൽ ചെറുനാരങ്ങ നീരിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇഞ്ചി നീരിലോ ഇളനീരിലോ കൊടുക്കുക. ഏറ്റവും അതിസാരഹരമായ ഔഷധമാണ്. ചുറ്റും കാണുന്ന വസ്തുക്കൾ വെളുത്തുള്ളി കിട്ടാൻ ഒരു പ്രയാസവുമില്ല. ചന്ദനവും ഇന്ദുപ്പും ചുക്കും മുളകും തിപ്പലിയും ഇത്രയേ ഉള്ളൂ സാധനം. ഇവ പൊടിച്ച് ചെറുനാരങ്ങാനീരിൽ അരച്ച് ഗുളിക ഉരുട്ടി ഉണക്കി വെച്ചാൽ മതി. ഗുളിക കഴിക്കുമ്പോൾ അജീർണമാണെങ്കിൽ ദഹനക്കുറവാണെങ്കിൽ മോരിൽ കൊടുത്താൽ മതി. കോളറായിക്കാണെങ്കിൽ ചെറുനാരങ്ങ നീരിലോ ഇഞ്ചി നീരിലോ ഉള്ളി നീരിലോ കൊടുക്കാം. ശ്രദ്ധേയമായ ഔഷധം. കുടകപ്പാലവേരിന്മേൽ തൊലി പാടക്കിഴങ്ങ് ദശമൂലം കുമിഴിൻ വേര് കൂവളവേര് പയ്യാനവേര് പാതിരിവേര് മുഞ്ഞവേര്
ഊരിലെ വേര് മൂവിലെ വേര് ചെറുവഴുതിന വേര് വൺവഴുതിന വേര് ഞെരിഞ്ഞിൽ ദശമൂലം കുടകപാലവേരിന്മേൽ തൊലി പാടക്കിഴങ്ങ് ദശമൂലം കുടകപ്പാലയരി ഇവ ഓരോ ഫലം 61.25 ഗ്രാം ഏതാണ്ട് 48 ഗ്രാം എന്നൊരു കണക്കാണ് പുതിയ ലോകമെടുത്തിരിക്കുന്നത്. ഇടിച്ച് 3 ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് 3 ആഴിയാകുമ്പോൾ വാങ്ങി അരിച്ച് 4 ഫലം ശർക്കര കലക്കി അരിച്ചടുപ്പത്ത് വെച്ച് ചെളിപ്പാകമാകുമ്പോൾ ജീരകം കരിഞ്ചീരകം ചുക്ക് മുളക് തിപ്പലി ഇന്ദുപ്പ് വറുത്തത് കായം പൊരിച്ചത് അയമോദകം ഇവ 3 കഴഞ്ച് പൊടിച്ചിട്ട് ലേഹ്യമുണ്ടാക്കി വച്ച് സേവിക്കും. അതിസാരവും അഗ്നിമാന്ദ്യവും ശമിക്കും. വളരെ ഫലപ്രദമാണ്. ആർദ്രകലേഹ്യം, ആർദ്രകം നെയ്യ് ഇവയൊക്കെ അതിസാരത്തിനുത്തമമാണ്. വളരെ വളരെ ഫലവത്താണ്. ഞാറത്തോല്, അമ്പഴത്തിൻ്റെ തോല്, പെരുമരത്തിൻ്റെ തോല്, പെരിങ്ങലത്തിൻ്റെ തോല്, വരിക്കമാവിൻ തോല്, ഇവ ഓരോ ഫലം. ഞാറത്തോൽ, അമ്പഴത്തോൽ, പെരുമരത്തോൽ, വരിക്കമാവിൻ തോൽ, ഇവ ഓരോ ഫലമെടുത്തിടങ്ങഴി വെള്ളത്തിലിടിച്ച് 3 മടങ്ങ് നീർ പിഴിഞ്ഞ് കൽക്കത്തിന് ചുക്ക് മഞ്ഞൾ അയമോദകം ചെറുകടുക് മുളക് ഉള്ളി ജീരകം ത്രിഫല ചന്ദനം പെരുകിൻ്റെ വേര് ചെറുചുണ്ട വേര് കടലാടി വേര് കുറുന്തോട്ടി വേര് താർത്താവൽ വേര് ഇവ ഓരോ കഴഞ്ച് കണ്ട് അരച്ച് കലക്കി 4 കഴഞ്ച് ഉള്ളിയുമിട്ട് നെയ്ക്ക് സമം മോര് ചേർത്ത് കൽക്കൻ കരിയുമ്പോൾ വെന്തരിച്ച് സേവിക്കുക. കദളിപ്പഴം മേമ്പൊടി. എത്ര തള്ളിയുന്തിയ മൂലരോഗവും ശമിക്കും. ബുധഭ്രംശം, അതിസാരം എത്ര കൂടിയതാണെങ്കിലും ശമിക്കും. വളരെ കൂടിയ അതിസാരവും ശമിക്കും. ഉദര രോഗങ്ങളിലും അർബുദത്തിലും ഇതതീവ ഫലമുള്ളതാണ്. അർബുദ രോഗങ്ങളിൽ ഈ ഒരു ലേഹ്യം കഴിഞ്ഞേ ലേഹ്യമുള്ളൂ. അതിസാരം, അതിൻ്റെ ഔഷധങ്ങളാണ് നമ്മൾ പറഞ്ഞു. മാവിൻ്റെ തളിര്, ഇതിന് ലാബ് വേണ്ട, ഇതിന് ഒട്ടേറെ പണി വേണ്ട. ആധുനിക പഠിപ്പുള്ള ആയുർവേദ വിശഗ്വരന്മാർ പോലും ചിലപ്പോൾ ഇവയൊന്നും പറിച്ച് കഴിക്കരുത്, അപകടമാണെന്ന് നിങ്ങളോട് പറഞ്ഞേക്കും. ഫലം കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. മാവിൻ്റെ തളിര്, കശുമാവിൻ്റെ തളിര്, വലിയ കടലാടി, സമൂലം, വലിയ കടലാടി പറിക്കുമ്പോൾ സമൂലം പറിക്കും, ചുക്ക്, വരട്ടുമഞ്ഞൾ, ഇവയെല്ലാം 5 ഗ്രാം വീതം ഓരോ കഴഞ്ച്.
കുരുമുളക് 5 കഴഞ്ച് 25 ഗ്രാം ഇവ കൊണ്ട് മുക്കുടി വയ്ക്കുക സേവിക്കുക അതിസാരത്തിന് ദൃഷ്ടഫലം പൊൻകാരം 1 പണത്തുകം പൊരിച്ചെടുക്കണം ചട്ടിയിൽ അത് പൊടിച്ച് സൂക്ഷിക്കുക ശുദ്ധമായി പൊൻകാരം വാങ്ങാൻ കിട്ടും നോക്കി വാങ്ങണം പൊൻകാരം വാങ്ങിക്കൊണ്ടുവന്ന് അത് നല്ലപോലെ വറുത്തെടുക്കുക പൊരിച്ച് വറുത്ത് പൊരിച്ച് അത് പൊടിച്ച് തൈരിൽ സേവിക്കുക പൊടിച്ചെടുത്തൊരു നുള്ള് 1 സ്പൂൺ തൈരിൽ കലക്കി സേവിക്കുക അതിസാരം ശമിക്കും കായം 1 ഭാഗം വയമ്പ് 2 ഭാഗം കൊട്ടം 8 ഭാഗം തുവർച്ചിലക്കാരം 16 ഭാഗം അതിൽ 5 ഗ്രാമിലധികം 5 ഗ്രാം അധികമായി 5 ഗ്രാം ചവർക്കാരം ചവർക്കാരത്തിൽ 1 കഴഞ്ച് വിളയുപ്പ് അതിലിരട്ടി അയമോദകം ഇവയും കൂടെ പൊടിച്ച് കാച്ചിയ മോരിൽ കഴിക്കുക അതിസാരം ശമിക്കും ഉണക്കലരി നെല്ല് പുഴുങ്ങിക്കുത്തുന്നതിന് പകരം പച്ചയായി കുത്തുക ഉണക്കലരി ജീരകം രണ്ടും കൂടി വറുത്ത് ചുവക്കുമ്പോൾ പൊടിച്ചെടുത്ത് ഉഴക്ക് ഇളനീർ വെള്ളത്തിൽ 3 ദിവസം കുടിക്കുക സകല അതിസാരങ്ങളും ശമിക്കും കീഴാർ നെല്ലി കടുക്ക തിപ്പലി വേപ്പിൻ തൊലി ചുക്ക് ഇവ കഷായം വെച്ച് കുരുമുളക് പൊടി മേമ്പൊടി ചേർത്ത് കഴിച്ചാൽ ശ്ലേഷ്മ അതിസാരം ശമിക്കും മുത്തങ്ങ ഉങ്ങിൻ്റെ തൊലി ചുക്ക് കരിഞ്ചീരകം കഷായം വെച്ച് കഴിച്ചാൽ ഏത് അതിസാരവും ശമിക്കും അഗ്നിമാന്ദ്യവും പോകും നെല്ലിക്കത്തോട് കടുക്കത്തോട് പാടക്കിഴങ്ങ് കരിഞ്ചീരകം കൂവളത്തില മുത്തങ്ങാക്കിഴങ്ങ് ഇവ കഷായം വെച്ച് കഴിച്ചാൽ ഏത് അതിസാരവും മാറും മുത്തങ്ങ പൊടിച്ച് തൈര് ചേർത്ത് കഴിച്ചാൽ അതിസാരം പമ്പ കിടക്കും മൊരികളഞ്ഞ മുത്തങ്ങ ശുദ്ധജലത്തിലിട്ട് നല്ലവണ്ണം തിരുമ്മി അരച്ച് കുറുക്കി 4ലൊന്നാക്കി ആറിയാൽ തേൻ ചേർത്ത് കഴിക്കുക എത്ര കൂടിയ ആമദോഷവും വേദനയോടുകൂടിയ കഫ അതിസാരവും ശമിക്കും വെളുത്തുള്ളി ചുട്ട് കഴിച്ചാൽ അതിസാരം ശമിക്കും വെളുത്തുള്ളി ചുട്ടരച്ച് എള്ളെണ്ണയിൽ കഴിച്ചാൽ യോനിസ്രവങ്ങളും
അതിസാരവും രക്തത്തോടുകൂടിയ അതിസാരവുമൊക്കെ ശമിക്കും. മാവിൻ്റെ തൊലി മൊരി കളഞ്ഞ് കളിമണ്ണരച്ച് പൊതിഞ്ഞ് ചുട്ടെടുത്തു പിഴിഞ്ഞ നീരും എള്ളെണ്ണയും ചേർത്ത് സേവിച്ചാൽ കഫാതിസാരം രക്താതിസാരം എല്ലാം ശമിക്കും. വളരെ ദാരുണമായ വളരെയധികം വിഷമമുണ്ടാക്കുന്ന അതിസാരത്തിന് ചുക്ക്, മുത്തങ്ങ, കൊടിത്തൂവ വേര്, പാടക്കിഴങ്ങ്, ഇരുവേലി ഇവ കഷായം വെച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ മതി. പഞ്ചസാരയും തേനും ചന്ദനവും അരി കഴുകിയ വെള്ളത്തിൽ സേവിക്കുക. ദാഹാതിസാരം മുഴുവൻ ശമിക്കും. ഇലവർണ്ണത്തിൻ്റെ തൊലി കരിനൊച്ചിയുടെ ഇല ഇവ തേനിലരച്ച് തേനും പഞ്ചസാരയും ചേർത്ത് സേവിച്ചാൽ പിത്താതിസാരം ശമിക്കും. കഴഞ്ചിക്കുരുവിൻ്റെ പരിപ്പ് കാടിവെള്ളത്തിലരച്ച് രാവിലെ കഴിക്കുക. കഫാതിസാരവും പിത്താതിസാരവും വേദനയോടുകൂടിയ വയറുവേദനയും ശമിക്കും. പുളിയാറില, പാടക്കിഴങ്ങ് ഇവ ഉണക്കിപ്പൊടിച്ച് രണ്ട് കഴഞ്ച്, തുമ്പപ്പൂ ഉണക്കിപ്പൊടിച്ച് ഉഴക്ക്, ജാതിക്ക, ഗ്രാമ്പൂ, ജാതിപത്രി, മലയമുക്കി, ചന്ദനം ഇവ ഓരോ കഴഞ്ച്, കറുപ്പ് മൂന്ന് പണമിട ഇവയെല്ലാം കൂടി പൊടിച്ച് കോഴിമുട്ട ഉടച്ച് അതിലെ ചുവന്ന കരു കളഞ്ഞ് അതിൽ വെള്ളമെടുത്ത് ഈ പൊടി അതിൽ കലക്കി, ഈ പൊടികളെല്ലാം അതിൽ കലക്കി അടുപ്പത്ത് വെച്ച് വെന്താൽ ഇളക്കി അമ്മിയേൽ ചൊരിഞ്ഞ് കല്ലിലേക്കൊഴിച്ച് അരച്ച് കഴഞ്ചിക്കുരു വലിപ്പത്തിൽ ഗുളിക ഉരുട്ടി രണ്ട് നേരം ഓരോ ഗുളിക സേവിക്കുക. അതിസാരം പോകും. ഏറ്റവും നിൽക്കാത്ത അതിസാരത്തിന് ഉണങ്ങലരി, ഗ്രാമ്പു, കറുപ്പ് ഇവ തൈരിൻ വെള്ളത്തിലരച്ച് ഗുളിക ഉരുട്ടി തൈരിൽ തന്നെ കൊടുക്കുക. എത്ര നിൽക്കാത്ത അതിസാരവും മാറുന്നതാണ്. അതിസാരത്തിന് കൺകണ്ട ഔഷധമാണിത്. ഒരു തുലാം കുടകപ്പാലവേരിന്മേൽ തൊലി 16 ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് 4 ഇടങ്ങഴിയാക്കി അതിൽ 30 ഫലം ശർക്കര അലച്ച് കലക്കി അടുപ്പിൽ വെച്ച് ലേഹ്യപാകമാകുമ്പോൾ രസാഞ്ജനം, ഇലവിൻ പശ, ചുക്ക്, കുരുമുളക്, തിപ്പലി, നെല്ലിക്ക, കടുക്ക, താന്നിക്ക, മുക്കുറ്റി, കൊടുവേലി, പാടക്കിഴങ്ങ്, കൂവളക്കായുടെ മജ്ജ, കുടകപ്പാലയരി, ചേർക്കുരു ശുദ്ധി ചെയ്തത്, അതിവിടയം, വിഴാലരി, ഇരുവേലി ഇവ ഓരോ ഫലം ശീലപ്പൊടിയാക്കി ചേർത്ത് നല്ലതുപോലെ ഇളക്കി വാങ്ങി ആറിയാൽ നാഴി തേൻ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഭരണിയിലാക്കി സൂക്ഷിക്കുക. എത്ര ഭയാനകമായ അതിസാരവും. അർശസ്, ഗ്രഹണി, പാണ്ഡു, രക്തപിത്തം, അമ്ലപിത്തം, ശോഷം, കാർശ്യം, പ്രവാഹിക ഇവയെല്ലാം ശമിക്കും.
ഇത് ദീപനവും പാചനവും രുചികരവുമാണ്. ഈ ലേഹ്യം സേവിച്ചുടൻ എരുമ പാൽ കൊണ്ടെടുത്ത മോരോ ആട്ടിൻ പാലോ കുടിക്കുക. ഇത് ദഹിച്ച ശേഷമേ മറ്റാഹാരങ്ങൾ കഴിക്കാം.